നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇക്കുറി ഇടതുപക്ഷത്തിന് ചിലപ്പോൾ അവിടെ കാലിടറാൻ സാധ്യതയുണ്ട്. നിലവിൽ സിപിഐയുടെ സിറ്റിംഗ് സീറ്റാണ്, ഇടതുപക്ഷത്തിന്റെ സി ദിവാകരനാണ് ഇപ്പോൾ അവിടെ MLA. മുൻ മന്ത്രിയായിരുന്നു, കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു പക്ഷേ സി ദിവാകരൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നെടുമങ്ങാട് എത്തുന്നു. പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സിപിഐ പോലും നിലച്ചിരിക്കാതെ സി ദിവാകരന്റെ അപ്രതീക്ഷിത വിജയം കഴിഞ്ഞ തവണ നെടുമങ്ങാട് മണ്ഡലത്തിലുണ്ടായത്. അത് പാലോട് രവി എന്ന UDFന്റെ സിറ്റിംഗ് MLA പരാജയപ്പെടാനായിട്ടുള്ള കാര്യം, BJPയുടെ VV രാജേഷ് അവിടെ അപ്രതീക്ഷിതമായി 30,000-ലേറെ വോട്ടുകൾ പിടിക്കാൻ ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് CPI പോലും പ്രതീക്ഷിക്കാതിരുന്ന സി ദിവാകരൻ അവിടെ നിന്ന് വിജയിച്ചു കയറിയത്. നെടുമങ്ങാട് മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രം എടുത്താൽ തന്നെ ഒരു കാര്യം അറിയാം. രൂപീകൃതമായത് മുതൽ, അതായത് കേരളം രൂപീകൃതമായി തിരഞ്ഞെടുപ്പ് തുടങ്ങിയ 57 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ ഇങ്ങോട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ CPI തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ മത്സരിക്കുന്നത്. ആ മണ്ഡലത്തിൽ കോൺഗ്രസും CPIയുടെ സ്ഥാനാർത്ഥികൾ മാറി മാറി വന്നിട്ടുണ്ടെങ്കിലും CPIക്കൊരു നേരിയ മെജോറിറ്റി ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് CPIയുടെ പല മുതിർന്ന നേതാക്കളും, കണിയാപുരം രാമചന്ദ്രൻ, മങ്കോട് രാധാകൃഷ്ണൻ പോലുള്ളവരും ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ്. ഇതോടൊപ്പം തന്നെ 3 തവണ അവിടെ പാലോട് രവി വിജയിച്ചു എന്ന ചരിത്രവും UDFനെ സംബന്ധിച്ച് ഈ മണ്ഡലത്തിൽ നിന്ന് അവകാശപ്പെടാനുണ്ട്. അപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പൂർണ്ണമായി ഒരു ഇടതു മണ്ഡലം എന്ന് പറയാനും പറ്റത്തില്ല. കോൺഗ്രസിന്റെ മണ്ഡലമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ്. എന്നാൽ ഈ മണ്ഡലത്തിൽ ഇക്കുറി രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ചെറിയ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പ് കടന്നു പോകുമ്പോൾ 5 പഞ്ചായത്തും 1 മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടുന്നതാണ് നെടുമങ്ങാട് മണ്ഡലം. അതായത് അണ്ടൂർക്കോണം, പോത്തങ്കോട്, വെമ്പായം, മാണിക്കവിളാകം ഉൾപ്പെടെ 5 പഞ്ചായത്തും നെടുമങ്ങാട് നഗരസഭ ഉൾപ്പെടുന്നതാണ് നെടുമങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത്. ഇതിൽ വെമ്പായം ഒഴികെയുള്ള എല്ലാ പഞ്ചായത്തുകളും അല്ലെങ്കിൽ നഗരസഭാ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ്. ഇത്തവണ അവിടെ വലിയ നേട്ടമുണ്ടാക്കിയതാണ് ഇടതുപക്ഷം. പക്ഷേ CPIMഉം CPIയും തമ്മിൽ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഈ വെമ്പായം ആയിക്കോട്ടെ, മാണിക്കൽ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇവിടെയെല്ലാം CPIMഉം CPIയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പോരാത്തതിന് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയ സി ദിവാകരന്റെ പ്രകടനം പരമമോശമായിരുന്നു എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും ജനങ്ങളിടയിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് മോശമായതിനാൽ കൂടി പൂർണ്ണ തോതിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. മുൻ മന്ത്രി എന്ന ലേബലിലാണ് കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സി ദിവാകരൻ ഒരുപക്ഷെ നിന്ന മണ്ഡലങ്ങളിലൊന്നും തോറ്റിട്ടില്ല എന്ന ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ചു കയറിയത്. അപ്പോ ആ മണ്ഡലം ഒരു ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ സാഹചര്യത്തിലാണ് ഇത്തവണ ആ മണ്ഡലത്തിൽ സി ദിവാകരനെ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന് CPI തീരുമാനമെടുത്തതോടുകൂടി GR അനിൽ എന്ന പുതുമുഖത്തെ മത്സരിപ്പിക്കാനാണ് നിലവിൽ CPIയുടെ തീരുമാനം. എന്നാൽ ഇത്തരത്തിൽ വലിയ ജനസ്വാധീനമില്ലാത്തൊരു നേതാവിനെ അവിടെ മത്സരിപ്പിക്കുന്നതിൽ CPIMന് കടുത്ത വിയോജിപ്പുണ്ട്. ഈ മേഖലയിലെ CPIM പ്രവർത്തകരെല്ലാം അത് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ മണ്ഡലം ഇപ്പോൾ CPIM ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുന്നത്. CPIM ഈ മണ്ഡലം ഏറ്റെടുത്ത DYFI സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ AA റഹീമിനെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. AA റഹീമിനെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം ശക്തമാകാൻ കാരണം റഹീമിന്റെ മണ്ഡലം കൂടിയാണ് നെടുമങ്ങാടെന്ന് പറയുന്നത്. റഹീം ഈ മണ്ഡലത്തിലെ മാണിക്കൽ പഞ്ചായത്ത് സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലേക്ക് ഇപ്പോൾ നിലവിൽ സ്ഥാനാർത്ഥിത്വം കൊടുക്കണമെന്ന ആവശ്യമാണ് ഈ മേഖലയിൽ നിന്ന് ശക്തമായി ഉയർന്നു വരുന്നത്. DYFI നേതാവ് എന്നുള്ള രീതിയിലും പാർട്ടി വക്താവ് എന്നുള്ള രീതിയിലും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനസ്വാധീനം സ്വന്തം നാട്ടിൽ കൂടിയാകുമ്പോൾ അത് ഉറപ്പിക്കാൻ കഴിയും, ഇപ്പോൾ കൈവിട്ട് പോകും, അല്ലെങ്കിൽ ഒരു ചാഞ്ചാട്ടമുള്ള മണ്ഡലത്തെ ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. BJPയെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തവണ ഈ മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്ന് ചോദിച്ചാൽ ചലച്ചിത്ര സംവിധായകനായ രാജസേനെയും ഒപ്പം BJPയുടെ മുൻ വക്താവായ M. പത്മകുമാറിനെയുമാണ് ഈ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും ഈ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനമില്ലാത്തതിനാൽ കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തിലെ തന്നെ ആളായ VV രാജേഷ് മത്സരിക്കാൻ വന്നപ്പോൾ ഉണ്ടായ ഒരു മത്സരം BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അത്രത്തോളം മത്സരം കൊടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അത്രത്തോളം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള 2 നേതാക്കളല്ല BJPക്ക് ഉള്ളത് എന്നത് തന്നെയാണ്. ഇത്തരത്തിലൊരു ത്രികോണ മത്സരത്തിന് സാധ്യതയില്ല എന്നുള്ളത് തള്ളിക്കളയേണ്ട ഒരു സാഹചര്യമുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് CPI ഒരു ദുർബല സ്ഥാനാർത്ഥിയെയും കൊണ്ട് ഇപ്പോൾ മത്സരരംഗത്തേക്ക് കടന്നു വരാൻ ഒരുങ്ങുന്നത്. ഇത് ഇപ്പോൾ കോൺഗ്രസിന് ഒരു അനുകൂല സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് പൊതുവെ
ഇടതുപക്ഷ ക്യാമ്പുകളിലുള്ള ചിലർ പോലും അഭിപ്രായ പ്രകടനം നടത്തുന്നത്. ജി ആർ എല്ലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ജനസ്വാധീനവും ഈ മണ്ഡലത്തിലില്ല. ഒരു ഇറക്കുമതി സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് പൊതുവെ സ്വീകാര്യനുമല്ല. അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിക്കുന്നതിനോട് പൊതുവെ ഈ നാട്ടിലെ ഇടതുപക്ഷ അനുഭാവികൾക്കെല്ലാം എതിർ അഭിപ്രായമാണുള്ളത്. കാര്യം ഒരു സിറ്റിംഗ് സീറ്റാണ്, അത് നഷ്ടപ്പെടുത്തുന്നതിനോടാണ് ഏറെക്കുറെ വിയോജിപ്പുണ്ടാകുന്നത്. CPIM സംബന്ധിക്കുന്നിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രത്തോളം തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് വലിയ ജനസ്വാധീനമുള്ള നേതാക്കന്മാരുടെയൊക്കെ പട്ടികയെടുത്താൽ അപൂർവങ്ങളുടെ അപൂർവം പേര് മാത്രമേ ആ രീതിയിൽ ഇപ്പോൾ കണ്ടെത്താനുള്ളൂ. നേതാക്കന്മാരുടെ കാര്യത്തിൽ വളരെയധികം ശുഷ്കമായിട്ടുള്ളൊരു അവസ്ഥ CPIM നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ കുറച്ചെങ്കിലും സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. അത് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ വെമ്പായം പഞ്ചായത്തിലും മാത്രമാണ് CPIM കുറച്ച് വേരോട്ടമുള്ളത് എന്ന് പറയേണ്ടത്. ബാക്കിയുള്ള മേഖലകളെല്ലാം CPIMന്റെ വോട്ട് കൊണ്ട് തന്നെയാണ് CPIM കാലാകാലങ്ങളിൽ അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം CPIM-ക്കാർക്കും അറിയാം. പക്ഷെ ഇത്തവണ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ CPIM ആ മണ്ഡലം ഏറ്റെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവിടെയുള്ള പ്രവർത്തകർ പറയുന്നത്. ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ ഈ മണ്ഡലം ഇത്രയും ഒരു അനുകൂല സാഹചര്യത്തിൽ കൈമോശം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും ഇവർ പറയപ്പെടുന്നുണ്ട്. എന്തായാലും AA റഹീമിനെ പോലൊരു വ്യക്തിയെ കളത്തിലിറക്കിയാൽ മറ്റു ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. AA റഹീമിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ളൊരു സ്വാധീനം വെച്ചിട്ട് സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യത വെച്ചിട്ട് റഹീമിനെ പോലൊരു സ്ഥാനാർത്ഥി ഇവിടെ പരിഗണിച്ചാൽ ഒരു തരത്തിലും ആശങ്ക വേണ്ട എന്നുള്ള അഭിപ്രായം ഇടത് ക്യാമ്പുകൾക്കുള്ളിൽ ശക്തമാണ്. എന്തായാലും സ്വന്തം നാട്ടിൽ മത്സരിക്കാനുള്ള ഒരു യുവ നേതാവിന്റെ അവസരം കൂടിയാണ് ഇപ്പോൾ CPIM ഈ സീറ്റിൽ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യം. മറ്റേതെങ്കിലും ഒരു സീറ്റ് വെച്ച് മാറി നെടുമങ്ങാട് സീറ്റ് ഏറ്റെടുത്തതിന് ശേഷം അവിടെ റഹീം മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ ഒരു ഷുവർ സീറ്റ് കൂടി ഇടതുപക്ഷത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് പാലോട് രവി തന്നെ ഇത്തവണയും അവിടെ സ്ഥാനാർത്ഥിയായി എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടിയുള്ള അണിയറ പ്രവർത്തനങ്ങളും ചരടുവലിയൊക്കെ ശക്തമായി നടത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർക്ക് അദ്ദേഹത്തോട് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ അറിയേണ്ടതാണ്. എന്തായാലും നെടുമങ്ങാട് മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാലാകാലങ്ങളായി ഒരു ഇടതനുകൂല കാറ്റുള്ള ഒരു മണ്ഡലമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. 3 തവണ മാത്രമാണ് അവിടെ കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യവും പ്രത്യേകിച്ച് CPIM-ക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സീറ്റാണ്. പക്ഷേ അന്ന് CPIM-ക്ക് ഉണ്ടായിരുന്ന ഒരു സ്വാധീനം ഇപ്പോൾ മണ്ഡലത്തിലുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറെ പ്രസക്തമായി വരുന്നത്. ആ സന്ദർഭത്തിലാണ് ഈ മേഖലയിലെയും ഒപ്പം ഈ മണ്ഡലത്തിലെ തന്നെ ഇടത് അനുഭാവികളും ഇടതുപക്ഷ സ്നേഹികളും ആവശ്യപ്പെടുന്നത് റഹീമിനെ ഇക്കുറി ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരണമെന്ന ആവശ്യം. ചർച്ചകൾക്ക് വഴി തുറന്നിട്ടിട്ട് ആ ആവശ്യം CPIM അനുഭാവപൂർവ്വം പരിഗണിച്ച് യുവത്വത്തിന് അവസരം നൽകേണ്ട ഒരു സാഹചര്യത്തെ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന ആവശ്യമാണ് ഈ മേഖലയിലുള്ളവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമാണ്. CPIM അക്കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ നിയമസഭയിലേക്ക് നെടുമങ്ങാട് സീറ്റ് കൂടി ഇടതുപക്ഷത്തിന് ഉറപ്പാകുന്ന ഒരു സാഹചര്യം ഇക്കുറി ഉണ്ടാവും. അല്ലാത്ത പക്ഷം ചിലപ്പോൾ കൈവിട്ടു പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് MLA-യുടെ പ്രവർത്തനം കൊണ്ടും ഒപ്പം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ടും അതിന് സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്.